പുതിയ ബാത്റൂമൊക്കെ പണിയുന്നവർക്ക് വാട്ടർ പ്രൂഫിങ്ങിനായുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പിഡിഫിൻ 2K. ഈ ഒരു ബോക്സ് പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 kg ഉള്ള ഒരു സീലിംഗ് കോമ്പൗണ്ടും 1 kg വരുന്ന ഒരു കെമിക്കൽ ലിക്വിഡുമാണ് കാണാൻ സാധിക്കുന്നത്. 3 kg വരുന്ന ഈ ഒരു ബോക്സ് കൊണ്ട് ഏതാണ്ട് 55 sq ft വരെ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഏതാണ്ട് 580 രൂപയാണ് വില വരുന്നത്. ആദ്യമേ കെമിക്കൽ ലിക്വിഡ് പൊടിക്കി ഒട്ടിക്കുക. അത് നന്നായി കുലുക്കിയ ശേഷം ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുക. അതിനുശേഷം സീലിംഗ് കോമ്പൗണ്ടും ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ബാത്റൂമിൻ്റെ ഫ്ലോറും വാളുമാണ് നമുക്കിന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ടുള്ളത്. ആദ്യമേ തന്നെ ഒരു ചൂലും ഒരു ബ്രഷും ഉപയോഗിച്ച് താറയൊക്കെ നന്നായി ക്ലീൻ ചെയ്യണം. പൊടിയൊക്കെ ഒന്നും പിടിച്ചു നിൽക്കാൻ പാടില്ല. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് പിടിക്കാൻ ചാൻസ് കുറവാണ്. ഈ ഒരു ബാത്റൂമിൽ 7 അടിയാണ് ഹൈറ്റ് ഉള്ളത്. ഈ 7 അടി മൊത്തമായി നമ്മൾ അടിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ മാത്രമേ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്താൽ യഥാർത്ഥ ഗുണം കിട്ടുകയുള്ളൂ. ഏരിയ കുറച്ച് വേണം, നമ്മൾ ബ്രഷിൽ ഏരിയ കുറച്ച് വേണം വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് അടിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ശരിക്കും വിത്തയിൽ പിടിക്കുകയുള്ളൂ. 8 മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ട് ഇതുപോലെ തന്നെ അടിക്കണം. ഫ്ലോറും ഇതുപോലെ തന്നെ നന്നായിട്ട് അടിക്കണം. എല്ലാ ഭാഗങ്ങളിലും ഫില്ലായിട്ട് വേണം അടിക്കാനായിട്ട്. അങ്ങനെ ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഉണങ്ങാനായിട്ട് ഏതാണ്ട് 8 മണിക്കൂർ താമസമുണ്ട്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം മാത്രമേ ഇനി ടൈലൊട്ടിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത ബാത്റൂം ടൈൽസൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുകയാണ്. ഇതുപോലെ സ്പേസർ ഗ്യാപ്പ് ഇട്ട് അപ്പോക്സിയോട് ചെയ്യുന്നതോടെ വാട്ടർ പ്രൂഫിങ് പൂർണ്ണമാകുന്നു. അപ്പോക്സി ചെയ്യുന്ന വീഡിയോ കാണാത്തവർ ഈ ചാനലിൽ തന്നെ അപ്പോക്സി ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.